നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ കേസെടുക്കാനുള്ള ഉത്തരവിട്ട് കോടതി. ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന ഒരു നിർദ്ദേശമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. പണം തട്ടി എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരു കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. സംഭവം എന്തെന്നാൽ, ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം തട്ടിയെടുത്തു എന്ന പരാതിയാണ് നിലവിൽ കോടതിയിലെത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിക്കും മറ്റഞ്ചു പേർക്കുമെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്ന ബംഗളൂരുവിലെ പ്രത്യേക കോടതി ഉത്തരവിട്ടത്. നിർമ്മലാ സീതാരാമനും മറ്റഞ്ചു പേർക്കുമെതിരെ ജനാധികാര്യ സംഘർഷ് സംഘത്തിലെ ആദർശയർ എന്ന വ്യക്തിയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം തട്ടിയെന്നുള്ള ആരോപണമാണ് ഇവർക്കെതിരെ ഉന്നയിക്കുന്നതും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് എന്നത് സമ്മർദ്ദതന്ത്രമാക്കി മാറ്റി ആയിരക്കണക്കിന് ബോണ്ടുകൾ വാങ്ങാൻ പല കോർപ്പറേറ്റുകളെയും നിർബന്ധിച്ചുവെന്നാണ് ഈ പരാതിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സമ്മർദ്ദത്തിന് വഴങ്ങി ബോണ്ടുകൾ വാങ്ങിക്കൂട്ടാൻ ഇവർ നിർബന്ധിതരായി എന്നും വ്യക്തമാക്കുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ ദേശീയ സംസ്ഥാന നേതാക്കൾ അത് പണമാക്കി മാറ്റുകയും ചെയ്തു. നിർമ്മലാ സീതാരാമനും ഒപ്പം മറ്റ് BJP നേതാക്കളും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി അനധികൃതമായി ഫണ്ട് ശേഖരിക്കാൻ ഇലക്ട്രൽ ബോണ്ടുകളെ ക്രമവിരുദ്ധമായി ഉപയോഗിച്ചു എന്നതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കോടതി ഉത്തരവ് പുറത്തുവന്നതിന് പിന്നാലെ നിർമ്മല രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. BJP നിർമ്മലയുടെ രാജി ആവശ്യപ്പെടുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ സിദ്ധരാമയ്യ ആകട്ടെ ഇപ്പോൾ ശക്തമായ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. സിദ്ധരാമയ്യക്കെതിരെ കഴിഞ്ഞ ദിവസം ലോകായുക്ത കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഹൈക്കോടതിയിലടക്കം ഹർജിയുമായി പോയെങ്കിലും അതൊന്നും ഫലം കണ്ടിരുന്നില്ല. മൈസൂരു നഗരവികസന അതോറിറ്റി അർബൻ ഡെവലപ്മെന്റ് ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടാണ് തിരിച്ചടി നേരിട്ടത്. മുഡാ കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യാൻ ഗവർണർ തവാർ ചന്ദ് ഗലോട്ട് നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഗവർണറുടെ ഈ നീക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സിദ്ധരാമയ്യ ഹൈക്കോടതിയിലെത്തിയിരുന്നു. പക്ഷേ കോടതിയിൽ തിരിച്ചടിയാണ് ഫലമായത്. തൊട്ടു പിന്നാലെ സിദ്ധരാമയ്യക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം ലോകായുക്ത പോലീസിന് പ്രത്യേക കോടതി നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ലോകായുക്ത FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. 2018 ജനുവരി 2 കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് എന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ വേണ്ടി ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ 2024 ഫെബ്രുവരി 15 സുപ്രീംകോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് എന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഇതിനെ റദ്ദാക്കി. ശക്തമായ പ്രതിഷേധമായിരുന്നു അന്ന് പലരും പല കോണിൽ നിന്നും രേഖപ്പെടുത്തിയത്, ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.